കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് നിങ്ങളുടെയും കണ്ടിട്ടുണ്ടാ ഒരു സാധനം ഉണ്ടോ? ഈ ഇരിക്കുന്ന ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെ കണ്ടോ? ആരും കണ്ടോ? ഒരാളും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. കാരണം അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഉള്ളത്? പി ബി മെമ്പർ മുതൽ താഴെ പാർട്ടി മെമ്പർ വരെ ലക്ഷക്കണക്കിന് ആളുകൾ ഉൾച്ചേർന്ന ഒരു പാർട്ടി സംവിധാനം കേരളത്തിലുണ്ട്. അവരാണ് ഓരോ ഗ്രാമത്തിലെയും ഓരോ പ്രദേശത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ആൾരൂപമായ കേഡർ. ആൾരൂപം പാർട്ടി എന്ന് പറഞ്ഞാൽ ആൾരൂപമാണ്. ആൾരൂപമായ പാർട്ടി മെമ്പർ, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഏരിയ കമ്മിറ്റി മെമ്പർ, ജില്ലാ കമ്മിറ്റി മെമ്പർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർ, സെൻട്രൽ കമ്മിറ്റി മെമ്പർ, പി ബി മെമ്പർ ഉൾപ്പെടെയുള്ള ഈ പാർട്ടി സംവിധാനം എവിടെയെങ്കിലും പാർട്ടിയിൽ നിന്ന് അന്യമായ, ജനങ്ങളിൽ നിന്ന് അന്യമായ നിലപാട് സ്വീകരിച്ച് ആരെങ്കിലും മുന്നോട്ടേക്ക് പോയാൽ ഒരു സംശയവും വേണ്ട, ഗ്രാഫ് വരക്കുന്നത് പോലെ വരക്കാനാവും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. അങ്ങനെയുള്ള സ്ഥലത്തെ പാർട്ടിയുടെ വളർച്ച ഉപ്പുവെച്ച നിലമ്പൂരിയായി. അപ്പോൾ ഉപ്പുവെച്ച നിലാവാനല്ല പാർട്ടി ഉദ്ദേശിക്കുന്നത്. സമുദ്രമായ രീതിയിൽ, സമഗ്രമായ രീതിയിൽ, സമൃദ്ധമായ രീതിയിൽ വളരുന്ന ഒരു പാർട്ടി സംവിധാനത്തെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുവേണം? തെറ്റായ ഒരു പ്രവണതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അംഗീകരിക്കില്ല. ഞങ്ങളുടെ അവസാന വാക്കാരാണെന്നറിയോ? ആരാ? ഞങ്ങളുടെ അവസാന വാക്ക് ജനങ്ങളാണ്. ജനങ്ങളാണ് അവസാന വാക്ക് പറയാൻ അർഹതയുള്ളവർ. അതുകൊണ്ട് ജനവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ ഒരു പ്രക്രിയ ഒരു ദിവസം കൊണ്ട്, രണ്ട് ദിവസം കൊണ്ട്, ഒരു കൊല്ലം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. പാർട്ടി ജീവിതത്തിലുടനീളം വേണ്ട തെറ്റിതിരുത്തൽ പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഒരു മാസത്തെ ഒരു അജണ്ടയോ അല്ല, പാർട്ടി ജീവിതത്തിലുടനീളം വേണം ഇത്. ആ പാർട്ടി ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കറക്ഷൻ, ആവശ്യമായ തിരുത്തൽ ആരെയും നശിപ്പിക്കാനല്ല, അവരെല്ലാം ശരിയായ വഴിയിലൂടെ നടത്താനാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യം വേണം ജീവിതത്തിൽ. ദേശീയ പ്രസ്ഥാനവും അതിനു മുമ്പ് നവോത്ഥാന പ്രസ്ഥാനവും രൂപപ്പെടുത്തിയെടുത്ത മൂല്യമാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യം കേരളത്തിൽ. ആ കമ്മ്യൂണിസ്റ്റ് മൂല്യത്തോടെ ജീവിക്കാനാവണം. മെറിറ്റായിരിക്കണം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആരുടെയെങ്കിലും സേവയല്ല, ആരുടെയും ഏതെങ്കിലും ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്നതല്ല. പാർട്ടി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് പറ്റാത്ത എല്ലാ കാര്യങ്ങളെയും മാറ്റി ശരിയായ ദിശയിൽ പാർട്ടി മുമ്പോട്ടേക്ക് പോകും, പോകണം എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചില നടപടിയൊക്കെ വരുമ്പോൾ അയ്യോ ഈ പാർട്ടിക്കകത്ത് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭയവും ഇല്ല. നടപടി വരും, ആ നടപടിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരും. പക്ഷേ അതിനെ നേരിടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാവാത്തവരുൾപ്പെടെയുള്ള ആയിരങ്ങൾ ഈ പാർട്ടിയുടെ ഭാഗമായി മാറുന്ന പുതിയ കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പാർട്ടി കാണുന്ന ചിത്രം. ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിച്ചപ്പോഴെല്ലാം ജനങ്ങൾ നല്ല കയ്യോടോടുകൂടിയാണ് അതിനെ സ്വീകരിച്ചത്. പാർട്ടി നന്നാവണം തന്നെയാണ്. പാർട്ടിക്കകത്തെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായ പ്രവണതകളെ തിരുത്തണം എന്ന് തന്നെയാണ്. പിന്നെ വിഭാഗീയതയുടെ കാലം ഉണ്ടായിരുന്നു പാർട്ടിക്കകത്ത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല നല്ല കേഡർമാർ, ഒരുപാട് ആളുകൾ വിവിധ കാര്യങ്ങൾ കൊണ്ട് പുറത്തു പോയിട്ടുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പുറത്തു പോയ നിരവധിയായ പാർട്ടി കേഡർമാരുണ്ട്. ആ കേഡർമാരെ മുഴുവൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം പാർട്ടിക്കകത്ത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരെയും കൊണ്ടുവരും. ഞങ്ങളിപ്പോഴീ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ഈ ജാതിയോടൊപ്പം പുതുതായി അണിചേർന്നിട്ടുണ്ട്. ഇന്നലെ വരെ CPIMമായിട്ട് ബന്ധപ്പെടാത്ത എത്രയോ ആളുകളാണ് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധതയോടെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുവഴിയാണ് പാർട്ടി അടിത്തറ വിപുലീകരിക്കുക. ആ പാർട്ടി അടിത്തറ വിപുലീകരിക്കുന്നതിനും പാർട്ടി ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ച സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയം, RSSൻ്റെ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾ, അതേപോലെ കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളെ, വികസന പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിലപാട്,
ഇതിനെയെല്ലാം നമുക്ക് പ്രതിരോധിക്കണമെന്നുള്ളത് കൊണ്ടാണ് ജനകീയ പ്രതിരോധ ജാഥ എന്ന് പേര് കൊടുത്തത്. ഇനി ഒറ്റ ഒന്നും കൂടി പറഞ്ഞിട്ട് മതിയാക്കാം. ഈ പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടില്ലേ ഇവിടെയൊക്കെ ആരൊക്കെയാണ് പ്രസംഗിച്ചത്? ആരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്? ജയിക്കും പ്രസംഗിച്ചിട്ടുണ്ട്, സുജാതിയും പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗം കേട്ടില്ലേ? കേട്ട പ്രസംഗമല്ല, ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ വിട്ടോ? വിട്ടോ? എടിയുള്ള പിന്നെ പ്രസംഗം നിങ്ങൾ കേട്ട പ്രസംഗം എടിയുള്ളതെന്ന് മനസ്സിലല്ലേ? സത്യം പറഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല, ഉള്ളത് തലയാണ്, ബ്രെയിൻ, നമ്മുടെ തലച്ചോറാണ്. ലോകത്തിൽ ഇന്നേ വരെ കണ്ടെത്തിയതിൻ്റെ എത്രയോ മടങ്ങ് ശേഷിയുള്ള കമ്പ്യൂട്ടറിനേക്കാൾ, ഏത് ഏറ്റവും അവസാനത്തെ കമ്പ്യൂട്ടറിനേക്കാളും ശേഷിയുള്ള സങ്കീർണമായ ഒരു മനുഷ്യ അവയവമാണ് എന്ത്? നമ്മുടെ ബ്രെയിൻ. ആ ബ്രെയിനിൽ ഇപ്പോഴുണ്ട്, നിങ്ങൾ പറഞ്ഞോ അല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ഇനി ഒരു നിയമം ഞാൻ പറയാം, ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. കുറച്ച് ദർശന ഒരാശയം നിങ്ങളുടെ തലയിൽ ഇപ്പോൾ കയറി, കയറിയില്ലേ? ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തലയിലില്ലേ? വന്ന നിങ്ങളല്ല തിരിച്ചു പോകുന്ന നിങ്ങൾ. പറഞ്ഞത് മനസ്സിലായോ? വന്ന നിങ്ങളല്ല തിരിച്ചു പോകുന്ന നിങ്ങൾ. ജയിക്കും സുജാതിയും എല്ലാം കൂടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട്, അത് വരുമ്പില്ല, ഇപ്പോഴുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ചത് ഒറ്റക്കൊറ്റക്കല്ല, ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു. ഈ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് അത് കയറിയാൽ, ഇനിയാണെങ്കിലോ ഞങ്ങൾ വരുന്ന 18-ാം തീയതി വരെ, 20-ാം തീയതി മുതൽ വരുന്ന 18-ാം തീയതി വരെ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മാത്രമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഈ ആശയം എത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ എത്തുന്ന ആശയം കേവലമായ ആശയമല്ല. അടുത്തതാണ് പ്രധാനപ്പെട്ടത്, അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയായി മാറും എന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിന് BJP RSS ഹിന്ദുത്വവാദത്തിന് UDF BJP തീവ്രവാദികളുടെ കേരള വിരുദ്ധ നിലപാടിനെ ചെറുക്കാനുള്ള ഉപകരണമായി നിങ്ങളുടെ മനസ്സിലെ ആശയം കൃത്യമായ ഭൗതിക ശക്തിയായി, അതിൻ്റെ ഉപകരണമായി മാറും എന്നുള്ളതാണ് ഈ പ്രചരണ ജാഥയിൽ, ഈ ജനകീയ പ്രതിരോധ ജാഥയുടെ ഭാഗമായി ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടി ഒന്നുകൂടി അഭിവാദ്യം ചെയ്ത് നിങ്ങളോടെല്ലാമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.